കാരശ്ശേരി കറുത്തപറമ്പിൽ പുതിയ ക്വാറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പ്രത്യേക ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. യോഗ നടപടികൾ തുടങ്ങിയ സമയം മുതൽ തന്നെ പഞ്ചായത്ത് ഹാൾ സംഘർഷാവസ്ഥയിലായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെട്ട കറുത്തപറമ്പിൽ പുതിയ ക്വാറിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത പ്രത്യേക ഭരണസമിതി യോഗത്തിലാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 11:30 യോഗം തുടങ്ങിയ ഉടനെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ പോർവിളിയും തുടങ്ങുകയായിരുന്നു. യോഗത്തിൽ അധ്യക്ഷയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ക്വാറിയുമായി ബന്ധപ്പെട്ട പരാതികൾ വായിക്കുന്നതിനിടെ സെക്രട്ടറിയുടെ വിശദീകരണം കഴിഞ്ഞിട്ട് മതി പരാതികൾ വായിക്കുന്നതെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ ഭരണപക്ഷം എതിർത്തതോടെ യോഗം ബഹളമയമായി. ഭരണപക്ഷത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം വർമ്മ യോഗത്തിനെത്തിയത്. ഇത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചോദ്യം ചെയ്തതോടെ വീണ്ടും ബഹളമായി. മുക്കാൽ മണിക്കൂറോളം തുടർന്ന ബഹളത്തിനിടയിൽ മെമ്പർമാർ തമ്മിൽ വാടാപോട വിളികളുമുയർന്നു. അതിനിടെ അനുമതി നൽകിയതിന് പിന്നിലുള്ളവരെ തുറന്നു കാണിക്കുമെന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ പറഞ്ഞത് പ്രതിപക്ഷം കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണ് ഭരണസമിതി ക്വാറിക്ക് അനുമതി നൽകിയതെന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ തെളിവ് ഹാജരാക്കണമെന്ന് ഭരണപക്ഷവും ആവശ്യപ്പെട്ടു. അതിനിടെ പരാതി വീണ്ടും വായിക്കാനുള്ള പ്രസിഡന്റിൻ്റെ ശ്രമം പ്രതിപക്ഷം തടയുകയും പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് പരാതി പിടിച്ചുവാങ്ങി എറിയുകയും ചെയ്തതോടെ വീണ്ടും ഭരണ പ്രതിപക്ഷ മെമ്പർമാർ തമ്മിൽ കൊമ്പുകോർത്തു. ഇതോടെ ഭരണപക്ഷ മെമ്പർമാരായ കുഞ്ഞാലി മമ്പാട്ട്, അഷ്റഫ് തച്ചാറമ്പത്ത്, ജംഷി തുളകര എന്നിവരുടെ നേതൃത്വത്തിൽ സമവായ ശ്രമങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ പ്രസിഡന്റ് പരാതി വായിച്ചു തീർക്കുകയും ചെയ്തു. തുടർന്ന് സംസാരിച്ച പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയതിനെ ന്യായീകരിക്കുകയും 12/11/2021 എല്ലാ രേഖകളും ഉണ്ടായിട്ടും അന്ന് അനുമതി കൊടുത്തില്ലെന്നും ഇതോടെ ഉടമകൾ ഹൈക്കോടതിയിൽ പോവുകയും 3 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്ന് കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതെന്നും വാദിച്ചു. അനുമതി നൽകണമെന്ന് സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ നിയമോപദേശം കിട്ടിയതായും വിഷയം പഞ്ചായത്ത് പ്രസിഡന്റുമായി ചർച്ച ചെയ്തില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. അപേക്ഷ തന്നിരിക്കുന്നത് 12/11/2021 അതിൻ്റെ കൂടെ അപേക്ഷ ഉണ്ടായിരുന്നു, ലീസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, എൻവയൺമെൻറ്റൽ ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ജിയോളജി എന്നുള്ള പേപ്പർ ഉണ്ട്, എക്സ്പ്ലോസീവ്സ് ഉണ്ട്, എക്സ്പ്ലോസീവ് ലൈസൻസ് ഉണ്ട്, പിന്നെ ബ്ലാസ്റ്റേഴ്സ് ലൈസൻസ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, വില്ലേജിൽ നിന്നുള്ള സർവേ സ്കെച്ച്, പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടും അന്ന് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഇവരെ പിന്നെ സ്വാഭാവികമായിട്ടുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നതാണ് റിട്ട് ഫയൽ ചെയ്തതാണ് ഹൈക്കോർട്ടിൽ. പിന്നെ ഇതിലെ നടപടി എടുക്കുന്നില്ല, സെക്രട്ടറി നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റിട്ട് ഫയൽ ചെയ്തത് ഹൈക്കോർട്ടിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നെ കോടതി ഉത്തരവാണ്, പിന്നെ ഉത്തരവ് കിട്ടി 3 ആഴ്ചക്കകം ഉത്തരവ്, അതായത് ഓഫീസിൽ കൈപ്പറ്റി 3 ആഴ്ചക്കകം തീരുമാനം എടുക്കണം എന്നുള്ളത് പിന്നെ കോടതി ഉത്തരവാണ്. തുറന്ന് സംസാരിച്ച 12-ാം വാർഡ് മെമ്പർ ഷാഹിന വാർഡിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും സ്പെഷ്യൽ ഗ്രാമസഭ വിളിക്കണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഒരു ക്വാറിക്കും പഞ്ചായത്തിൽ അനുമതി നൽകിയിട്ടില്ലെന്നും അത് ഐക്യകണ്ഠേനയുള്ള തീരുമാനപ്രകാരമാണെന്നും പഠന റിപ്പോർട്ടുകൾ പോലും അവഗണിച്ച ഭരണസമിതി 3 മാസമായി അപേക്ഷ പൂഴ്ത്തിവെച്ചതായും അതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്നും CPM അംഗം നൌഷാദും പറഞ്ഞു. സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷത്ത് നിന്ന് കുഞ്ഞാലി മമ്പാട്ടും രംഗത്തെത്തി. അനുമതി നൽകിയതിന് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ പലതും വാസ്തവവിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്വാറിക്ക് അനുമതി നേടിയത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണെന്നും ലൈസൻസ് കൊടുത്തതിന് ശേഷമാണ് പല രേഖകളും സമർപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 8-ാം തീയതിയാണ് 8/12/2022 ഈ പറഞ്ഞിട്ടുള്ള പിന്നെ കൈവശ സർട്ടിഫിക്കറ്റും അതുപോലെ ബാക്കിയുള്ള അനുബന്ധ രേഖകളും സമർപ്പിച്ചിട്ടുള്ളത്. പിന്നെ കോടതിയുടെ ഒരു ഉത്തരവ് സെക്രട്ടറി നേരത്തെ സൂചിപ്പിക്കേണ്ടത്, ആ കോടതിയിൽ ഇതിനെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്.
അവരിങ്ങനെ ലൈസൻസ് കൊടുത്തിട്ട് നിയമപരമായി അവരെ പഞ്ചായത്ത് ചട്ടപ്രകാരം പഞ്ചായത്ത് ഇവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താത്തത് കൊണ്ട് അവർക്കൊരു ഡീംഡ് ലൈസൻസിനുള്ള സാധ്യത ഉണ്ട്. സെക്രട്ടറി അടക്കമുള്ളവർ പ്രശ്നം ലാഘവത്തോടെയാണ് കണ്ടതെന്നും അതാണ് പ്രശ്നം രൂക്ഷമാക്കിയതെന്നും പ്രതിപക്ഷംബർമാരായ അജിത്തും കെ ശിവദാസനും പറഞ്ഞു. ക്വാറിക്ക് അനുമതി നൽകിയത് ഭരണപക്ഷത്തെ എല്ലാ മെമ്പർമാരും അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടുണ്ടെന്നും അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. ഫസൽ ബാബു, സി ടി വി, പ്രാദേശിക വാർത്ത, മുക്കം.